السلام عليكم. إن الحمد لله حمدا كثيرا طيبا مباركا فيه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء تؤتي أكلها كل حين بإذن ربها. ബഹുമാന്യരായ സഹോദരങ്ങളെ, സൂറത്ത് ഇബ്രാഹിമിലെ 24-ാമത്തെ വചനമാണ് നിങ്ങളെ മുമ്പിൽ ഓതി വെച്ചിട്ടുള്ളത്. നമ്മുടെ ഒരു തെങ്ങിൻ തോപ്പ്, 10 ഏക്കറയുള്ള വിശാലമായി വളർന്ന് പന്തലിച്ച് നിൽക്കുന്നൊരു തെങ്ങുംതോപ്പിൽ നടുക്ക് ഒരു മാത്തയുണ്ട് എങ്കിൽ മാവ് പൂക്കുന്ന കാലമാകുമ്പോൾ ഈ തെങ്ങിൻ തോപ്പിൻ്റെ നടുവിലുള്ള മാവും നല്ല പൂങ്കുലകളുണ്ടായി നമുക്ക് മാമ്പഴമുണ്ടാക്കിത്തരും. ചുറ്റുപാടുമുള്ള തെങ്ങിനെ നോക്കിയിട്ടോ ചുറ്റുപാടുമുള്ള സാഹചര്യം നോക്കിയിട്ടോ അല്ല മാവ് മാവിൻ്റെ ധർമ്മം നിർവഹിക്കുക. ഏതൊരു മരവും ആ മരത്തിൻ്റെ ധർമ്മം നിർവഹിക്കേണ്ട സമയത്ത് അത് അതിൻ്റെ ധർമ്മം ജാതിയോ മതവ്യത്യാസമോ നോക്കാതെ എല്ലാവർക്കും കായ് നൽകുകയും എല്ലാവർക്കും തണൽ നൽകുകയും ചേക്കേറി കൂട് തയ്യാറാക്കാൻ സൗകര്യമൊരുക്കി കൊടുക്കുകയും കല്ലെറിയുന്നവർക്ക് വരെ മാമ്പഴം വീഴ്ത്തി കൊടുക്കുകയും ചെയ്യുന്നത് മാത്രമല്ല, കുട്ടികൾ പഠിച്ചിട്ടുണ്ട് മണ്ണൊലിപ്പ് തടയാനും പരിസ്ഥിതി ഇക്കാണുന്ന രൂപത്തിൽ സംവിധാനിച്ച് നിർത്താനുമൊക്കെ മരങ്ങളുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു മരം അതിൻ്റെ ധർമ്മം നിർവഹിക്കുന്ന പോലെയാണ് സത്യവിശ്വാസി അവരുടെ ധർമ്മം നിർവഹിക്കേണ്ടത് എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. അലം തറ കൈഫ ലറബല്ലാഹു മസലൻ, അള്ളാഹു ഉപമ പറയുന്നത് നിങ്ങൾ കണ്ടില്ലയോ, ക ശജറത്തിൻ ത്വയ്യിബ, ഒരു സുന്ദരമായ വൃക്ഷത്തോടാണ് ആദർശ മാഹാത്മ്യം ഉൾക്കൊണ്ട ഒരു വിശ്വാസിയുടെ ജീവിതം ഉണ്ടാവേണ്ടത്. എന്താണ് അസ്ലുഹ സാബിത്തുൻ, താഴ്വേര് ഭൂമിയിൽ ആഴ്ന്നിറങ്ങി കൊടുങ്കാറ്റുകളും പേമാരികളും വന്നാൽ പിഴുതുമാറ്റാൻ കഴിയാത്ത അത്രയും ശക്തമായ വിശ്വാസമുണ്ടാവണം. വ ഫറൂഹ ഫിസമ, അതിൻ്റെ ശാഖകളും ഉപശാഖകളും വാനലോകത്ത് പടർന്ന് പന്തലിച്ചതാവണം. പിന്നൊരു നല്ല മരത്തിൻ്റെ ധർമ്മം സീസണില്ലാതെ പഴവർഗ്ഗങ്ങൾ നൽകുന്നതുമാവണം. ഇതേപോലെ ഓരോ സീസണിൽ നന്മകൾ ചെയ്യുന്നവരല്ല സത്യവിശ്വാസികൾ. സീസണില്ലാതെ എപ്പോഴും നന്മകൾ മാത്രം ചെയ്തു കൊടുക്കുന്ന, സാഹചര്യവും സന്ദർഭവും അനുസരിച്ച് മാറ്റത്തിരുത്തലുകൾ നടത്താതെ ഒരു വിശ്വാസി ചെയ്തു തീർക്കേണ്ട കർമ്മ പദ്ധതികൾ എന്താണോ, അവരിൽ നിക്ഷിപ്തമായ ജോലി എന്താണോ, അത് സാഹചര്യവും സന്ദർഭവും നോക്കാതെ നിർവഹിച്ച് തീരുന്നവരാണ് എന്നാണ് സൂചിപ്പിച്ചത്. അങ്ങനെയാകുമ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ മനുഷ്യർ അല്ലറ ചില്ലറ സൗകര്യങ്ങൾ കിട്ടുമ്പോഴേക്ക് വന്ന വഴികൾ മറന്നു പോവുകയും പ്രലോഭനങ്ങളിലോ പ്രകോപനങ്ങളിലോ പെടുമ്പോൾ ആദർശം അടിയറ വെക്കുകയും ചെയ്യുന്ന ജീവിത സാഹചര്യം ഇന്ന് നിലവിലുണ്ട്.
പറഞ്ഞത് പറഞ്ഞില്ലെന്ന് പറയുന്നവർ, ചെയ്തത് ചെയ്തില്ലെന്ന് പറയുന്നവർ, കണ്ടത് കണ്ടില്ലെന്ന് പറയുന്നവർ. ഒരു വിശ്വാസി എന്ന നിലക്ക് ഈ വിശ്വാസി ഉറച്ചു നിൽക്കേണ്ടുന്നൊരു സംഗതിയുണ്ട്. അത് ഈ മരം നൽകുന്ന, മനുഷ്യന് നൽകുന്ന സേവനങ്ങളെപ്പോലെ വിശ്വാസി ആളുകൾക്ക് പ്രതീക്ഷയുള്ളവനായിരിക്കണം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വേനൽക്കാലത്ത് റോഡിലൂടെ കനത്ത വേനലിൽ നടന്നു പോകുമ്പോൾ റോഡിൻ്റെ വക്കിലൊരു പടർന്ന് പന്തലിച്ച മരം കാണുമ്പോൾ ആ ശീതീകരിച്ച വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾ വരെ വണ്ടിയൊന്ന് നിർത്തി ഡോറൊക്കെ ഒന്ന് തുറന്നിട്ട് സീറ്റൊന്ന് ബാക്കോട്ട് നീക്കി ഒരു റാഹത്തായൊരു കിടത്തുണ്ട്. എന്തിന്? യാന്ത്രികത നൽകുന്ന തണുപ്പിനേക്കാളും ഈ പ്രകൃതി ഒരുക്കുന്നൊരു തണുപ്പ്, അതിലൂടെ നീണ്ടു നിവർന്നൊന്ന് കിടക്കാൻ ഒരാശ്വാസം. ആ മരം നട്ടുപിടിപ്പിച്ച മനുഷ്യൻ, നമ്മൾ പറയും ഏതോ ഒരാളുടെ സുഹൃതമാണ് ഈ ഒരു മരം ഇത്ര പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. ഇതുപോലെ ലോകത്തുള്ള മനുഷ്യന് വിശ്വാസികൾ അഭയവും അത്താണിയുമാവണം. അവിടെ ഒരു മുസ്ലിമുണ്ട്, അവിടെ ഒരു മുഅ്മിനുണ്ട്. അവൻ്റെ ചുവട്ടിലെത്തിയാൽ, അവൻ്റെ ചാരത്തെത്തിയാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. അവൻ നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടും, അവൻ നമ്മളോടൊപ്പമാണ്. അത്തരമൊരു പ്രതീക്ഷയും പ്രത്യാശയും നൽകുകയാണ് വിശ്വാസികൾ ചെയ്യേണ്ടത്. അത് എത്രത്തോളം ഉയർന്നു! അദീബുൻ ഹത്തിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയ സഹാബികളിൽ ഒരുവനാണ്. അദ്ദേഹം തൻ്റെ വീട്ടിൽ ബാക്കിയുള്ള, രാത്രി തിന്ന് തീർന്നതിൻ്റെ ശേഷം ബാക്കിയുള്ള റൊട്ടി പിച്ചിപ്പറിച്ച് ഉറുമ്പുകൾക്കിട്ട് കൊടുക്കും. മുറ്റത്തേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആളുകൾ ചോദിച്ചു, അദീയെ, എന്തിനാണ് ഈ റൊട്ടി മുറ്റത്തേക്ക് പിച്ചിപ്പറിച്ച് എറിയുന്നത്? നേരം വെളുത്താൽ നിങ്ങൾക്ക് ആവശ്യമില്ല ഈ റൊട്ടി. അതിന് അദീബ് ഹാത്തിം പറഞ്ഞ മറുപടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ മുസ്ലിമല്ല എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അയൽവാസിയായ മുസ്ലിമെന്നോ അയൽവാസിയായ മനുഷ്യൻ എന്നോ റസൂലുള്ള പരിമിതപ്പെടുത്തിയിട്ടില്ല. അയൽവാസി എന്നൊരു വാക്കാണ് റസൂൽ ഉപയോഗിച്ചത്. എൻ്റെ വീടിൻ്റെ ചുറ്റും താമസിക്കുന്ന ഉറുമ്പുകളും എൻ്റെ അയൽവാസികളാണ്. അവർ പട്ടിണി കിടന്നാലും ഞാൻ ഇപ്പറഞ്ഞ ഗണത്തിൽ പെടില്ല. അത് പെടാനാണ് ഞാൻ ഈ ഉറുമ്പുകൾക്ക് വരെ റൊട്ടി ഇട്ട് കൊടുക്കുന്നത് എന്ന് അദീബുൻ ഹാത്തിം വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ക്രൂരമായി മർദ്ദിക്കുകയും നബിയെ നാട്ടിൽ സ്വൈര്യജീവിതം കെടുത്തി കളയുകയും ചെയ്തപ്പോഴാണ് റസൂലുള്ള മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയത്. ആ മദീനയിൽ ഹിജ്റ എത്തിപ്പെട്ടതിന് ശേഷം മക്കയിലെ ഖുറൈശി പ്രമുഖർ വന്നുകൊണ്ട് നബിയോട് പറയുന്നുണ്ട്, പ്രവാചകരെ, നിങ്ങൾ കുടുംബബന്ധം ചേർത്തണം എന്ന് പറയുന്നവരാണല്ലോ. മക്കാർ വരൾച്ച കൊണ്ട് കഷ്ടപ്പെടുകയാണ്. നാട്ടിലുള്ള ഈ ദുരിതത്തിന് അറുതി വരുത്താൻ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ, നിങ്ങൾക്കത് കിട്ടണം. എന്നെ നാട്ടിൽ നാട്ടിപ്പുറത്താക്കിയതല്ലേ, ഇനി മക്കാർക്ക് ഇതിലും വലുത് വരും, അനുഭവിക്കൂ നിങ്ങൾ എന്ന് പറഞ്ഞില്ല. മറിച്ച് മക്കാർ അപ്പോൾ അനുഭവിക്കുന്ന ജീവിത പ്രതിസന്ധികൾക്ക് ആശ്വാസം കിട്ടാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. നജദിലെ ഭരണാധികാരി സുമാമ നബിയോട് കടുത്ത വിദ്വേഷവും വൈരവും വെച്ച് പുലർത്തിയ മനുഷ്യനാണ്. നബിയെ പിടികൂടി തൻ്റെ സവിധത്തിൽ എത്തിക്കാൻ വേണ്ടി തൻ്റെ പട്ടാളക്കാർക്ക് അനുവാദം കൊടുത്ത മനുഷ്യനാണ്. പക്ഷേ കാലത്തിൻ്റെ കറക്കത്തിൽ ഈ സുമാമ മുസ്ലിങ്ങളുടെ കയ്യിൽ അകപ്പെടുകയും നബിയുടെ അടുത്ത് ബന്ധനസ്ഥനായി കൊണ്ടുവരികയും ചെയ്തു. നബി അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രതികരണം, എന്താണ്? അദ്ദേഹത്തിന് മറുത്തൊന്നും പറയാനുണ്ടായിരുന്നില്ല. പക്ഷേ മാന്യമായ പെരുമാറ്റത്തിലൂടെ അദ്ദേഹത്തെ അപഹസിക്കാനോ കുറ്റപ്പെടുത്താനോ അഭിമാനക്ഷതം വരുത്താനോ നബി മുതിരാതിരുന്നപ്പോൾ, അദ്ദേഹത്തെ സ്വതന്ത്രമായി ജീവിച്ച് പോവാൻ അനുവദിച്ചപ്പോൾ സുമാമ ചിന്തിക്കുന്നൊരു ചിന്തയുണ്ട്, എൻ്റെ കയ്യിലായിരുന്നു മുഹമ്മദിനെ കിട്ടിയതെങ്കിൽ, എൻ്റെ നാട്ടിലേക്കായിരുന്നു അദ്ദേഹത്തെ കിട്ടിയതെങ്കിൽ,
ഞാൻ അദ്ദേഹത്തെ വെറുതെ വിടുമായിരുന്നു. എൻ്റെ വൈര്യം തീർക്കാൻ, എൻ്റെ ഉശിര് കാണിച്ചു കൊടുക്കാൻ കിട്ടിയ അവസരമായി ഞാൻ അതിനെ കാണുമായിരുന്നു. പക്ഷേ ഇദ്ദേഹം എന്നെ കയ്യിൽ കിട്ടിയിട്ട് വെറുതെ വിട്ടില്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം വ്യക്തിഹത്യയല്ല, ആളുകളെ ഉന്മൂലനം വരുത്തുകയല്ല, പ്രവിശാലമായ ആദർശത്തിൻ്റെ തെളിമയിലേക്ക് ആളുകളെ ക്ഷണിക്കുകയാണ് എങ്കിൽ ആ മതം സ്വീകരിച്ചേ പറ്റൂ. അങ്ങനെയാണ് സുമാമത്ത് ബിൻ ആസാൽ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരുന്നത്. ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, നബിയെയും അനുയായികളെയും ഇനി മക്കയിലേക്ക് തിരിച്ച് പ്രവേശിപ്പിച്ചാലല്ലാതെ, മക്കയിൽ നിന്ന് ആട്ടി ഓടിപ്പിച്ചത് കൊണ്ടാണല്ലോ അവർ ഹിജ്റ പോയത്, അവർ തിരിച്ച് മക്കയിലേക്ക് തിരിച്ച് അവർക്ക് അഭയം നൽകിയാലല്ലാതെ നജദിൽ നിന്ന് മക്കാർക്കൊരു ധാന്യം കൊടുക്കുകയില്ല. മക്ക അന്നും ഇന്നും കാർഷിക മേഖലയല്ല, മക്ക ഒരു കച്ചവട കേന്ദ്രമാണ്. പല ഭാഗത്തുനിന്നും ആളുകൾ കച്ചവട ചരക്കുമായി വന്ന് കച്ചവടം ചെയ്യുന്നൊരു മേഖലയാണ്, അതുപോലെ തന്നെ ധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന സ്ഥലവും. നജദിൽ നിന്ന് ഇനി മക്കാർക്ക് ധാന്യം കൊടുക്കുകയില്ല എന്ന് അതുവരെ വാശി പിടിച്ചിരുന്ന സുമാമ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ മുസ്ലിങ്ങളല്ലാത്തവരോടും വെറുപ്പും വിദ്വേഷവും പ്രകടിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ പറഞ്ഞു, സുമാമ ധാന്യം കൊടുത്തേക്കണം, ആളുകളെ കഷ്ടപ്പെടുത്താൻ പാടില്ല, അവർ ആദർശ രംഗത്ത് നമ്മളോട് യോജിക്കുന്നവരോ വിയോജിക്കുന്നവരോ എന്നല്ല, ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊരു വിശ്വാസി നിലപാടായി സ്വീകരിക്കേണ്ടത്, അതുകൊണ്ട് കൊടുത്തേക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്, ഈ വൃക്ഷം പോലെ വിശ്വാസികൾ അവരുടെ ആദർശ തനിമ കാത്തു സൂക്ഷിക്കുമ്പോൾ അതിന് വല്ലാത്ത അടയാളപ്പെടുത്തലുകളുണ്ടാവും. അപ്പോൾ നമുക്കറിയാലോ, പൊന്നാനിയിൽ വളർന്ന ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു പയ്യനാണ് കേരളത്തെ വളരെ വാനോളം ഉച്ചത്തിലെത്തിക്കാൻ ഉയർന്നു വന്ന ഇടശ്ശേരി എന്ന് പറഞ്ഞ കവിയായി മാറിയത്. അദ്ദേഹത്തിനൊരു കവിതയുണ്ട്, ഇസ്ലാമിലെ വന്മല. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ആ കവിത കിട്ടും. അദ്ദേഹം പറയുന്നുണ്ട്, പൊന്നാനിയിൽ അദ്ദേഹം സ്കൂളിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന കൂട്ടുകാരനാണ് അലവി എന്ന് പറഞ്ഞ മാപ്പിള. ഈ രണ്ടാളും സ്കൂളിൽ പഠിക്കണം, പക്ഷേ ഇടശ്ശേരി എന്ന് പറയുന്ന സമ്പന്ന തറവാട്ട് എന്ന് വിചാരിച്ച തറവാട് പൊളിഞ്ഞു പോയി, ഇപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലാണുള്ളത്. ഇന്നത്തെ പോലെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയൊന്നും ഇല്ലാത്തൊരു കാലാണല്ലോ അത്. പക്ഷേ തൻ്റെ മനയിലെ അല്ലെങ്കിൽ തൻ്റെ തറവാട്ടിലെ ദാരിദ്ര്യം ആളുകളോട് പങ്കുവെക്കാൻ അഭിമാനം അനുവദിക്കുന്നില്ല. പക്ഷേ കൂട്ടുകാരനായ അലവിക്കറിയാം ഇടശ്ശേരി ഗോവിന്ദൻ്റെ വീട്ടിൽ പട്ടിണിയാണ് എന്ന്. അലവിയുടെ പിതാവായ മെയ്തീൻ കുട്ടിയുടെ പെട്ടിക്കടയിൽ നിന്ന് ഓരോ ദിവസവും ഓരോ പഴം മോഷ്ടിച്ചു വന്നിട്ട് കൊടുക്കും അലവി ഈ ഗോവിന്ദന്. പലനാൾ കള്ളനെ ഒരു നാൾ പിടിക്കുമല്ലോ. അവസാനം വാപ്പ അറിഞ്ഞു, തൻ്റെ മകൻ ഒരു പഴം പൊക്കിക്കൊണ്ടുപോകുന്നുണ്ട് ഓരോ ദിവസവും. തിന്നല്ല, അവൻ കടയിലിരുന്ന് തിന്നല്ല, അവൻ പൊക്കിക്കൊണ്ടു പോവാൻ പിടിച്ചു. മെയ്തീൻ കുട്ടി അലവിയെ പിടിച്ചു തല്ലി. ആർക്കാണ് നീ പഴം കൊണ്ടുപോകുന്നത്? എവിടേക്കാണ് നീ പഴം കൊണ്ടുപോകുന്നത്? ആ രംഗം ഇടശ്ശേരി തൻ്റെ കവിതയിലൂടെ പറയുന്നുണ്ട്. ഇപ്പോഴൻ പേർ പുറത്തു ചാടും. അലവിക്കടി കിട്ടുമ്പോൾ ഇത് ഗോവിന്ദൻ എന്ന് പറഞ്ഞ കുട്ടിയുടെ വിശപ്പ് മാറ്റാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് ഉപ്പായെന്ന് ആ അലവി എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ തിന്ന പഴത്തിൻ്റെ മാധുര്യവും വിശപ്പകറ്റലും മാനക്കേടുകൊണ്ട് അവതാളത്തിലായിത്തീരും. അതാ ഇപ്പോഴൻ പേർ പുറത്തു ചാടും. അടി കിട്ടുമ്പോൾ അലവി പറയും, ഗോവിന്ദനാണെന്ന് പറയും, എൻ്റെ പേര് പുറത്തു ചാടും. ഇപ്പോഴൻ മനം ഇടിഞ്ഞു പോവും, അതോടി എൻ്റെ മാനം ഇടിഞ്ഞു പോകും, അഭിമാനത്തിന് ക്ഷതം വരും. എന്നിട്ടോ അടി കിട്ടിയിട്ടും എന്ത് ചെയ്തില്ല, ആ തളിർച്ചുണ്ടൊന്ന് അനങ്ങിയില്ല, ആ ചുണ്ടൊന്ന് അനങ്ങിയില്ല, പേര് പറഞ്ഞില്ല. അലവിയെ മെയ്തീൻ കുട്ടി തല്ലിയിട്ടും ഉപ്പ ഇതെൻ്റെ ക്ലാസ്സിലെ ഗോവിന്ദന് കൊടുത്തതാണെന്ന് പറഞ്ഞില്ല. എന്നിട്ടോ അദ്ദേഹം അവസാനം പറയുന്നൊരു വാക്കുണ്ട്, നൂറു ശതമാനം എൻ്റെ മിത്രം കൂറും പെരുമയും ഉള്ള മുസ്ലിം. കുടുമ വെച്ച എൻ്റെ കൂട്ടുകാരനായ അദ്ദേഹം മുസ്ലിമാണ്, അതുകൊണ്ട് അവൻ എൻ്റെ അഭിമാനം കാത്ത് സംരക്ഷിച്ചു എന്ന് ഇടശ്ശേരി ഗോവിന്ദൻ ഇസ്ലാമിലെ വന്മല എന്ന കവിതയിൽ മുസ്ലിമിൻ്റെ ഔന്നിത്യം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്.
ഞാൻ സൂചിപ്പിച്ചത് മുസ്ലിം എന്നുള്ളത് ആളുകൾക്ക് അഭയം നൽകുന്ന, ആശ്വാസം നൽകുന്ന അത്താണിയായി മാറുന്നുവെങ്കിൽ തീർച്ചയായും അത് വശ്യവും മനോഹരവുമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈജിപ്തിനും അംബ്ര ബില്ലാസ് ഈജിപ്ത് പിടിച്ചടക്കി, എന്നിട്ട് ഈജിപ്ത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ രാജ്യമായി മാറിയതിന് ശേഷം പട്ടാളക്കാരോട് പറഞ്ഞു ഇനി അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുക. അങ്ങനെ നീങ്ങാൻ വേണ്ടി പറയുമ്പോൾ ഒരു പട്ടാളക്കാരൻ അംബ്ര ബില്ലാസിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എൻ്റെ ടെൻറ്റിൻ്റെ മുകളിൽ ഒരു കുരുവി കൂട് കെട്ടിയിട്ടുണ്ട്, ഞാൻ ടെൻറ്റ് പൊളിച്ച് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുമ്പോൾ ഈ പക്ഷിയുടെ കൂട് നഷ്ടപ്പെടും. അപ്പം അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് വേറെ ടെൻറ്റ് അലോട്ട്മെൻറ്റ് ചെയ്യാം, ആ ടെൻ്റ് ആ പക്ഷിക്ക് വേണ്ടി നിർത്തിക്കൊടുത്തേക്കുക. അതുകൊണ്ടാണ് നമ്മൾ പഴയകാല ചരിത്രം പഠിക്കുമ്പോൾ ഈജിപ്തിൻ്റെ തലസ്ഥാനത്തിന് പറയുന്ന പേര് ഫുസ്താത്ത് എന്നാണ്. ഫുസ്താത്ത് എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം ടെൻറ്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു ജീവിയോട്, ഒരു ഇസ്ലാമിക രാജ്യം, ഒരു പട്ടാളക്കാർ എന്നൊക്കെ പറയുമ്പോൾ ക്രൂരത പറ്റിയ മനസ്സാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുന്ന പട്ടാളക്കാർ. ഒരു യുദ്ധം കഴിഞ്ഞ് പടിയിറങ്ങിപ്പോകുമ്പോൾ ബംഗ്ലാദേശുമായുള്ള ഇന്ത്യയുടെ യുദ്ധത്തിൽ ഒരു വനിതാ കോളേജിലെ അന്തേവാസികളെ കാണാനില്ലെന്ന് പഠിച്ചവരാണ് നമ്മൾ. ദയാദാക്ഷിണ്യമില്ലാതെ പെരുമാറുന്ന പട്ടാള വ്യൂഹങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷേ ഒരു കിളിക്ക് വേണ്ടി ഒരു ടെൻറ്റ് നിർത്തിക്കൊടുത്തുകൊണ്ട് ഇസ്ലാമിക ചരിത്രം ഓരോരുത്തരോടുമുള്ള ധർമ്മം വിശ്വാസികൾ നിറവേറ്റിയപ്പോൾ നമുക്ക് മാത്രമല്ല, ഈജിപ്തോ ഇപ്പോൾ അടുത്ത് നമ്മൾ വായിച്ചല്ലോ, ദുബായിലെ ഭരണാധികാരി നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കാൻ പറഞ്ഞു അടയിരിക്കുന്നൊരു പക്ഷി വിരിഞ്ഞിറങ്ങുന്നത് വരെ. കാരണം ഈ ഭൂമി നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, ഭൂമിയിലെ എല്ലാ ജീവികൾക്കും അവകാശപ്പെട്ടതാണ്. അവരുടെ ജീവസന്താനത്തിലുള്ള അവസരവും അവകാശവും വകവെച്ചു കൊടുക്കേണ്ടതുണ്ട്. അങ്ങനൊരു മുസ്ലിം ജീവിക്കുമ്പോൾ ആളുകൾക്ക് പറയാം എന്ത് അവിടെയുള്ള മുസ്ലിം ആ ജീവിതം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അബൂബൈദ റളിയല്ലാഹു അൻഹു ഹിംസിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പടയ നീങ്ങാൻ വേണ്ടി ഉമർ റളിയല്ലാഹു പറഞ്ഞപ്പോൾ, ഹിംസിലെ നിന്ന് പോകാൻ വേണ്ടി പറഞ്ഞപ്പോൾ അബൂബൈദ റളിയല്ലാഹു അൻഹു അവിടുത്തെ അമുസ്ലിങ്ങളായ ആളുകളോട് വാങ്ങിയ ജിസിയ മടക്കി കൊടുക്കുന്നുണ്ട്. ജിസിയ മടക്കി കൊടുക്കുമ്പോൾ അബൂബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജനങ്ങളെ നിങ്ങളെ സംരക്ഷിക്കാം, നിങ്ങൾക്ക് ജീവിതത്തിലെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ മുസ്ലിങ്ങളെ സക്കാത്ത് ഉപയോഗിക്കുന്ന പോലെ നിങ്ങളെ ജിസിയെ ഉപകാരപ്പെടുത്താം എന്ന നിലക്കാണ് നിങ്ങളൊക്കെ നികുതി വാങ്ങിയത്. ഞങ്ങളുടെ അമീറുൽ മോമിനീൻ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്, ഇനി നിങ്ങളുടെ സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങളോട് വാങ്ങിയ ജിസിയ ഞാൻ നിങ്ങൾക്ക് മടക്കി തരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമുസ്ലിങ്ങളുടെ ജിസിയ മടക്കി കൊടുത്തപ്പോൾ ആ ജിസിയ കൈപ്പറ്റിക്കൊണ്ട് അമുസ്ലിങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഏത് ഖദ് റദ്ദല്ലാഹു അലൈന, അള്ളാഹു നിങ്ങളെ വീണ്ടും ഞങ്ങളിലേക്ക് മടക്കി കൊണ്ടുവരട്ടെ, നിങ്ങളുടെ ഭരണമാണ് ഞങ്ങൾ കൊതിക്കുന്നത്. റോമാ സാമ്രാജ്യം അവരുടെ വിശ്വാസമുള്ള നേതാക്കന്മാർ വരെ ഭരിക്കുമ്പോൾ അഴിമതിയുടെയും ചൂഷണത്തിൻ്റെയും കൂത്തരങ്ങായി മാറിയ ആ നാട്, അബൂബൈദ കുറച്ചു കാലം ഭരിച്ചപ്പോൾ ആ നാട്ടുകാർ പറഞ്ഞ വാക്കിതാണ്, നിങ്ങളെ അള്ളാഹു വീണ്ടും ഞങ്ങളിലേക്ക് മടക്കി കൊണ്ടുവരട്ടെ, നിങ്ങളുടെ തണലിൽ നിങ്ങൾക്ക് നികുതി നൽകിയാലും സുരക്ഷിതമായി ജീവിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ആവേശമുണ്ട് എന്ന്. അത്തരത്തിൽ മുസ്ലിം സമൂഹം ഈ വൃക്ഷം നൽകുന്ന പോലെ ധർമ്മം നിർവഹിച്ച് പരിസരവും സാഹചര്യവും നോക്കാതെ മാറിപ്പോവാതെ ആദർശ നിഷ്ഠ കാത്തു സൂക്ഷിച്ചാൽ മുസ്ലിം എന്നുള്ളത് ഒരു ശോഭിതമായ പേരാവുകയും വശ്യവും മനോഹാരിതയുള്ള പേരായി മാറും. ഇല്ലെങ്കിൽ കുമാരനാശാൻ പറഞ്ഞല്ലോ, വേപ്പിലേക്കാൾ കൈക്കുന്നു മാപ്പിള എന്ന പേര് തന്നെയെന്ന് ആ ദുരവസ്ഥയിലേക്ക് മാറിപ്പോവാതിരിക്കാൻ മുസ്ലിങ്ങൾ വിശ്വാസത്തിൻ്റെ തനിമ സ്വജീവിതത്തിലൂടെ പ്രായോഗികവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. പടച്ച റബ്ബ് അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഫിലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യായി മിനൽ അംവാത് ഇന്നക മുജീബു ദഅവാത് വ യാ ഖാളിൽ ഹാജാത് റബ്ബന ആതിന ഫിദ്നി ഹസന വ ഫിൽ ആഖിറതി ഹസനതൻ വ ഖിനാ ദാബന്നാർ വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.